ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു തെർമോക്കോൾ പ്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു തെർമോക്കോൾ പ്ലേറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമ്മളുടെ കയ്യിലുള്ള എടുക്കുക, അതല്ലെങ്കിൽ നമുക്കൊരു സാധാരണ പേപ്പറിലോ ക്ലോത്തിലോ ഇതും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മളിതാ ഇതിൽ ഞാനൊരു ആലിലെയും ഓടക്കുഴലും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തു എന്നുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ഡിസൈനും നമുക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഓടക്കുഴൽ ഇഷ്ടമില്ലാത്തവർക്ക് ആലില മാത്രം വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവറിൻ്റെ പിക്ചർ വരച്ചു കൊടുക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് ഏത് പിക്ചറാണ് നമുക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത് ആ ഒരു പിക്ചർ നമുക്കിതിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാത്തവർ ഇതൊന്ന് ട്രേസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഫോണിൽ തന്നെ ട്രേസ് ചെയ്യാം, അപ്പോൾ അതിൻ്റെ മെത്തേഡ് ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇനി അത് വരച്ചതിന് ശേഷം ഞാൻ എന്താ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ ക്രോം യെല്ലോ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലീഫ് ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഫുള്ളായിട്ട് കൊടുത്താൽ ഉണങ്ങിപ്പോവും പെട്ടെന്ന്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല. ഇത്രയും ഭാഗം ഓടക്കുഴലിൻ്റെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ക്രോം യെല്ലോ വെച്ച് ഫില്ല് ചെയ്തു. അതിനുശേഷം സാപ്പ് ഗ്രീൻ വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ട് ഈ യെല്ലോയിലേക്ക് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഷെയ്ഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലീഫിന് ഓരോ സൈഡുകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സൈഡുകൾ മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ യെല്ലോ നമ്മൾ സെൻറ്ററിൽ കാണും വേണം, എന്നാൽ ഗ്രീൻ ഏറ്റവും എൻ്റെ ഭാഗത്ത് നല്ല ഡാർക്ക് ഗ്രീനും പിന്നെ യെല്ലോയിലോട്ട് വരും തോറും ലൈറ്റ് ഗ്രീനും അങ്ങനെയുള്ളൊരിതിൽ എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും, നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ കാണുന്ന പോലെ സെൻറ്ററിൽ ആ ഭാഗത്ത് ഗ്രീൻ കൊടുത്തതിന് ശേഷം ഈ യെല്ലോയിലേക്ക് ഇങ്ങനെ വലിച്ച് വലിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു വെയിൻ പോലെ പോകുന്ന ആ പോർഷനില്ലേ, ആ ഒരു പോർഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഓരോ വെയിനിലും ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം, ഓരോന്നോരോന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം, എന്നാലാണ് ആ ഒരു ലീഫിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ടെടുത്താൽ അത്ര അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. ഇനി അതിന് ശേഷം എന്താ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ യെല്ലോ കൊടുക്കുക. ഫുള്ളായിട്ട് കൊടുത്താൽ എന്താ പ്രശ്നം, യെല്ലോ കൊടുത്തതിന് ശേഷം ഗ്രീൻ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, യെല്ലോ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല, അതാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഇലയുടെ ഒരു സെൻറ്റർ ഭാഗം ഏകദേശം ചെറുതായിട്ടൊരു ഗ്രീനിഷ് യെല്ലോയിഷ് കളർ ഉണ്ടാവും, ബാക്കി ഭാഗം കുറച്ച് ഡാർക്ക് ആയിരിക്കും. ആ ഒരു എഫക്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കൊടുത്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ടിപ്പ് ഭാഗങ്ങളൊക്കെ കുറച്ച് ഗ്രീൻ കളർ, അപ്പോൾ നമ്മൾ ഏകദേശം നോക്കിയിട്ട് ഒരു ഇലയ്ക്ക് ഇങ്ങനെ ആ ഒരു കളർ വരും എന്നുള്ളൊരിത് നോക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ വെയിൻസിൻ്റെ ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് വേണം ഷെയ്ഡ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും കൂടെ ഭംഗി വരില്ല, ഫുള്ളായിട്ട് വലിച്ചെടുത്താൽ പറ്റില്ല. ഓരോ പാട്ട് പാട്ടായിട്ട് നമ്മൾ വലിച്ചു കൊടുത്താലാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്രീനും യെല്ലോവും വെച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ക്രോം യെല്ലോ സാപ്പ് ഗ്രീനുമാണ് യൂസ് ചെയ്തത്. കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാം, പക്ഷേ ലീഫ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇതായിരിക്കും ഭംഗി കേട്ടോ. ഇനിയിപ്പോൾ ക്രോം യെല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ലെമൺ യെല്ലോയിൽ കുറച്ച് ഓറഞ്ച് ചേർത്ത് ക്രോം യെല്ലോ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു ഓടക്കുഴൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓടക്കുഴലിനും നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ക്രോം യെല്ലോ കൊടുത്തെടുക്കുകയാണ് കേട്ടോ. ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, ക്രോം യെല്ലോ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്ത് എന്നിട്ട് ഇതാ കുറച്ച് റെഡ്, ഒരു അല്പം മാത്രം റെഡ് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ കൊടുക്കുകയാണ്. സൈഡിൽ കൊടുത്തിട്ട് അതിനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ യെല്ലോയിലോട്ട് നമ്മൾ നന്നായിട്ട് മെർജ് ചെയ്തെടുക്കണം, എന്നാലാണ് ആ ഒരു നല്ലൊരു ഫിനിഷിങ് വരും കേട്ടോ. അപ്പോൾ ഒരു കണ്ടോ, ഏകദേശം ഓറഞ്ചിലോട്ട് ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഫിനിഷിങ് ഉണ്ട്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ യെല്ലോയിലോട്ട് ആക്കിയെടുക്കുക. ആദ്യം ഒരു ലൈൻ പോലെ വരച്ചിട്ട് ഇങ്ങനെ ഇതാ താഴത്തോട്ട് താഴത്തോട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ ഓടക്കുഴലിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. അത് മാത്രമല്ല ഈ ഒരു ടിപ്പ് ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ ഡിസൈനിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരച്ച ആ ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് കിടക്കുന്ന കളർ കൊടുക്കുന്നത്. എൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ആദ്യത്തെ കളർ തന്നെ വെക്കുക കേട്ടോ. ഉണ്ടോ, ഇപ്പോൾ ആ ഒരു ലൈനിൽ നമ്മൾ വരച്ചു, എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് സെൻറ്ററിലോട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. സെൻറ്ററിൽ ആ എല്ലാ പോർഷൻ്റെയും ആ ഒരു സെൻറ്റർ ഭാഗത്ത് യെല്ലോ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മളിവിടെ ഒരു നൂല് പോലെ ഇങ്ങനെ ഞാൻ എടുക്കുന്ന അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നമ്മളൊരു ഇങ്ങനെ ഒരു അങ്ങനെ കേൾസ് പോലെ വരച്ചു കൊടുത്തേക്കാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോർമൽ റെഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, വെറുതെ റെഡ് വെച്ച് ഫില്ല് ചെയ്ത്. എന്നിട്ട് അത് ഒരു ത്രെഡ് ഇങ്ങനെ ഞാൻ എടുക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് പോലെ ഇങ്ങനെ 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 ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് 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 കൊടുക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നമ്മുടെ എല്ലാ പോർഷൻസും നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ഏറ്റവും ചെറിയ ബ്രഷ് ഏതാണോ അത് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വളരെ കുറച്ച് പെയിൻറ് മാത്രം യൂസ് ചെയ്യുക കണ്ടോ. ഇതിങ്ങനെ കേൾസ് പോലെയാണ് നമ്മളിങ്ങനെ വളച്ച് വളച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ആദ്യമേ ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് വെച്ച് വരച്ച് കൊടുക്കുമ്പോൾ ബ്ലാക്ക് വളരെ തിന്നായിട്ട് കൊടുക്കണം, അതേപോലെ തന്നെ തിൻ ബ്രഷ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ഓടക്കുഴലിൻ്റെ നമ്മൾ ഈ ഒരു ഹോൾസ് വരച്ച് കൊടുക്കുന്നത് 6 അടുപ്പിച്ചിട്ടും 1 ലാസ്റ്റിലും ആയിട്ടാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ലീഫിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. വളരെ തിന്നായിട്ട് തന്നെ വരച്ച് കൊടുക്കുക. ലീഫിൽ പുറത്തോടെ വരുന്ന അതുണ്ടല്ലോ, നമ്മൾ ആദ്യമേ വരച്ച ഔട്ട്ലൈൻ, അപ്പോൾ ആ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് തന്നെ വരച്ച് കൊടുക്കുക. ആ വളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ വരണം, എന്നാലാണ് ഒരു ലീഫിൻ്റെ എഫക്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ലീഫിനെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളും നമ്മൾ ആദ്യം എവിടെയൊക്കെ വരച്ചോ അവിടെയൊക്കെ നമ്മൾ ബ്ലാക്ക് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ വെയിൻസും നമ്മളിതാ ആ ഒരു ലൈൻസായിട്ട് കൊടുത്തെടുക്കാം. ബ്ലാക്ക് വെച്ചിട്ട് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ബ്ലാക്ക് ചെയ്തെടുത്തപ്പോൾ ബ്ലാക്ക് കുറച്ച് ഡാർക്കായി പോയോയെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം കുറച്ച് സാപ്പ് ഗ്രീൻ എടുത്തിട്ട് വീണ്ടും ആ ബ്ലാക്കിൻ്റെ മുകളിലൂടെ ആ ഗ്രീനുള്ള ഭാഗത്തൊക്കെ ഒന്ന് കൊടുത്തു. അതേപോലെ തന്നെ യെല്ലോ ഉള്ള ഭാഗത്ത് ആ യെല്ലോയും ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ ബ്ലാക്കിൻ്റെ ഒരു എഫക്റ്റ് കുറഞ്ഞ് കിട്ടി കേട്ടോ. അതുപോലെ തന്നെ ആ ഔട്ട്ലൈൻ കൊടുത്ത ഭാഗവും എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി ബ്ലാക്ക്. അപ്പോൾ അവിടെയും ഞാൻ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഗ്രീൻ കൊടുത്ത് എടുത്തു, ചെറുതായിട്ട് ബ്ലാക്ക് കാണുന്ന വിധത്തിൽ ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ബ്ലാക്ക് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങണം. ഒന്നുകിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രെയിം ചെയ്തെടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വേറൊരു മെത്തേഡാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിനെ ലീഫിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകിൽ വേണമെങ്കിൽ നമുക്കിതാ ഇതേപോലെ ഫ്രെയിം ചെയ്തെടുക്കാം, വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ആ പ്ലേറ്റിൽ തന്നെ ചെയ്തെടുത്ത പോലെ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നോർമൽ പ്ലേറ്റിൽ വരച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. പക്ഷെ നമ്മളിന്ന് ചെയ്യുന്നത് വേറൊരു മെത്തേഡാണ്. ഇതിൽ നമ്മൾ ലീഫ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തെർമോക്കോൾ പ്ലേറ്റോ അതല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസോ എന്താണെങ്കിലും നമ്മളിതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തെർമോക്കോൾ പ്ലേറ്റ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. ഇതാ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ എഡ്ജിലൊക്കെ വൈറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തിടണം. ഷാർപ്പ് എഡ്ജസ്സൊക്കെ കറക്റ്റ് ഷാർപ്പായിട്ട് നിൽക്കാൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കണം, എന്നാലാണ് ഒരു ഭംഗി വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതാ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബ്ലാക്ക് വെച്ചപ്പോൾ അത് അത്ര അങ്ങോട്ട് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുകയാണ്. വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് അതിലാണ് നമ്മളിത് വെച്ച് കൊടുക്കാൻ പോകുന്നത് കണ്ടോ. വൈറ്റ് കളർ വെച്ചപ്പോൾ ആ ലീഫിന് നല്ല ഭംഗി വന്നു അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടെയിൽ പോർഷനും മാത്രം അടിയിലൊക്കെ നന്നായിട്ട് ഇതിന് ഗ്ലൂ ഇടണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഇടണം. എല്ലാ ഭാഗത്തും ഗ്ലൂ ഇടണം, പക്ഷേ ആ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തും ഗ്ലൂ ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് ഇതാ നമ്മൾ നമ്മുടെ ഇതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗങ്ങളും അങ്ങ് ഒട്ടിക്കോളും വേഗം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിന് പകരം വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ ഈ സൈഡുകളിലൊക്കെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റ് കളർ എടുത്ത് കാണിക്കും. ഇതിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത കാരണം പ്രശ്നമില്ല, അത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, മാച്ചായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കണം. ഫ്രെയിം ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഫ്രെയിം ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യുന്നത് കാണിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എംബോസ്ഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതല്ല, നമ്മൾ വെറുതെ ഒരു ഇതിൽ പെയിൻറ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് ഒരു എംബോസ്ഡ് പോലെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തെടുത്ത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഞാനിത് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലത്തെ ഒരു ലീഫ് പാറ്റേൺ എംബോസ്ഡ് ആയ ഒരു ഹോം സെൻ്ററിൽ ഞാൻ കണ്ടു. ഈ ലീഫ് അല്ലായിരുന്നു, പക്ഷേ വേറൊരു നോർമൽ ഏതോ ഒരു ലീഫായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ, എനിക്ക് നമുക്കും അതുപോലെ എംബോസ്ഡ് എഫക്റ്റിൽ ഫ്രെയിം ചെയ്തെടുത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. പിന്നെ ഈ മ്യൂറൽ ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ ഞാൻ പറഞ്ഞില്ല, ഫെവിക്രിലിൻ്റെ ഒരു ക്ലാസ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ചെയ്തെടുത്തൊരു ക്രാഫ്റ്റാണത്, സോറി ഈ ഒരു ആർട്ട് ചെയ്തത് ആ വർക്ക് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആലിൽ ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ക്രാഫ്റ്റ് വെച്ചിട്ടും ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.